നമസ്കാരം, ഞാൻ അശ്വതി ശ്രീകുമാർ, ഓൾട്ടർനേറ്റീവ് അലർജി തെറാപ്പിസ്റ്റ് അറ്റ് അശ്വതീസ് അലർജി ക്ലിനിക് കാലിക്കറ്റ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും അത് ഡിസ്പോസ് ചെയ്യും. ഒന്ന് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വേസ്റ്റ് ഡിസ്പോസലിന് ഒരു എന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ആ വേസ്റ്റ് കളയുന്നില്ലെന്ന് വെച്ചാൽ, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഇപ്പം നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി, ഫുഡ് വേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബയോളജിക്കലി ഡീഗ്രേഡ് ചെയ്യുന്ന വേസ്റ്റ്, ഒരു ദിവസം വേസ്റ്റ് കളഞ്ഞില്ല, ഓക്കെ, കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെയും കുറേ അരി ചോറ് അങ്ങനെ കുറേ സാധനങ്ങളുടെ വേസ്റ്റ് അടുക്കളയിൽ അങ്ങനെ ഒരു ദിവസം കളയാതെ അടുക്കളയിൽ തന്നെ വെച്ചിരുന്നു. ഓക്കെ, ഒരു ദിവസമൊക്കെ വയ്ക്കുമ്പം ഓക്കെ, നമ്മൾ വലിയ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. രണ്ടാമത്തെ ദിവസം അത് അവിടെ തന്നെ വെച്ചു കളയാതെ. നമ്മൾക്ക് വീട്ടിൽ ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങും അല്ലേ, എന്തോ ഒരു സാധനം അവിടെ ചീഞ്ഞ് നാറുന്നു എന്നുള്ളത്. മൂന്നാമത്തെ ദിവസം അവിടെ വെച്ചു, എങ്ങനെ ഉണ്ടാവും, ചില പാറ്റ പല്ലി ചില ജീവികളൊക്കെ വരാൻ. നാലാമത്തെ ദിവസം വെച്ചു, അത് കളഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് അത് അവിടെ നിന്ന് അഴുകി ആ വീട്ടിലോട്ട് തന്നെ വരാൻ, വീട്ടിലോട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് അറിയും, പെട്ടെന്ന് ആ സ്മെല്ല് വരുന്നു. അഴുകി ഒരു വല്ലാത്ത ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും അതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവികൾ, ചെറിയ ചെറിയ പൂച്ചി അല്ലെങ്കിൽ ഫംഗസ് ഇതൊക്കെ വന്ന ഒരവസ്ഥയാവും. ഇതാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ വേസ്റ്റ്, നമ്മളോരോ റിയാക്ഷൻ ബോഡിയിൽ ഓരോ സെല്ലിലും ഓരോ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴും വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിൽ കൂടെ അത് പുറത്തു പോകും, വേസ്റ്റ് ടോക്സിൻസ് പുറത്തു പോകും. നമ്മൾ ബ്രീത്തിങ്ങിലൂടെ വേസ്റ്റ്, റെസ്പിറേഷനിലൂടെ വേസ്റ്റ് പുറത്തു പോകും. പിന്നെ നമ്മുടെ കിഡ്നി വഴി, യൂറിൻ വഴി വേസ്റ്റ് പുറത്തു പോകും. അതുപോലെ നമ്മുടെ വേസ്റ്റ് എക്സ്ക്രീഷന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു മെക്കാനിസം ബൗൾ മൂവ്മെൻറ്റ്സ്, അത് നമ്മൾ എക്സ്ക്രീഷൻ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരാതെ വരിക, അപ്പം അതായത് കറക്റ്റായിട്ട് നമ്മുടെ ബൗൾ മൂവ്മെൻറ്റ്സ്, അതായത് വയറ്റിൽ നിന്ന് കറക്റ്റായിട്ട് പോവാതെ വരുന്ന ഒരു അവസ്ഥ, അതാണ് കോൺസ്റ്റിപ്പേഷൻ. ഒരുപാട് പേർക്ക് ഈ ഒരു അവസ്ഥ, ഇതിലൂടെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് റെഗുലറായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്ക്രീഷൻ നടക്കേണ്ട ഒരു മെക്കാനിസം ആണ്. പക്ഷെ നടക്കാതെ വരുന്ന ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടും മാത്രം വയറ്റിൽ നിന്ന് പോവുക. കോൺസ്റ്റിപ്പേഷൻ ഒരു ഹെൽത്തി ബോഡിയിൽ നടക്കുന്ന നോർമലായിട്ടുള്ള ഫംഗ്ഷൻ അല്ല. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ അത് ഒരു വേറെന്തെങ്കിലും അസുഖത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം. ഇപ്പം തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഒരു കോൺസ്റ്റിപ്പേഷൻ കാണിക്കാം. രണ്ടാമത്തത്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഡയറ്ററി ഫൈബേഴ്സ്, അതായത് ഫൈബർ കുറഞ്ഞ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടെ ബോഡിയിൽ പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ് നടക്കാനുള്ള ഒരു കുടലിൽ പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ് നടക്കാനുള്ളൊരു പോരായ്മ, അതുകൊണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. പിന്നെ ഒന്നാണ് സ്ട്രെസ്. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ രണ്ട് നടക്കാം. ചിലർക്ക് ലൂസ് മോഷൻ കാണാം, ചിലർക്ക് സ്ട്രെസ്ഫുൾ കണ്ടീഷനിലൊക്കെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള വരുമ്പോൾ ചിലർക്ക് കോൺസ്റ്റിപ്പേഷന് കാണുന്നുണ്ട്, വയറ്റിൽ നിന്ന് പോവാത്തൊരവസ്ഥയും വരുന്നുണ്ട്. ഒരുപാട് പേര്, ഒരുപാട് പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ആഴ്ചയിൽ ഒരിക്കലേ ടോയ്ലറ്റിൽ പോകുന്നുള്ളൂ, ആഴ്ച ഒരിക്കലേ വയറ്റിൽ നിന്ന് പോകുന്നുള്ളൂ, അല്ലെങ്കിൽ 10 ദിവസമായി എൻ്റെ വയറ്റിൽ നിന്ന് പോയിട്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ആക്ച്വലി ഇതൊരു സില്ലിയായിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയല്ല. കാരണം നമ്മുടെ എക്സ്ക്രീഷൻ, നമ്മുടെ ബോഡി പുറന്തള്ളേണ്ട അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യേണ്ട വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ ബോഡിയിൽ തന്നെ റിമെയിൻ ചെയ്താനുള്ള അവസ്ഥ, നമ്മുടെ അടുക്കളയിൽ വേസ്റ്റ് ഒരാഴ്ചയൊക്കെ കളയാതെ വേസ്റ്റ് അടുക്കളയിൽ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും. അതേപോലെ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് കളയുന്നൊരു വഴിയാണ് ഈ ബൗൾ മൂവ്മെൻറ്റ്സ്, എക്സ്ക്രീഷൻ എന്നുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്, അതിൽ നിന്ന് തന്നെ ഒരുപാട് ഡിസീസ് നമുക്കുണ്ടാവും. പലരും പറയാൻ മടിക്കുന്ന ഒരു കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, ഇനി കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, എൻ്റെ വയറ്റിൽ നേരെ പോകുന്നില്ല എന്ന് പലർക്കും പറയാൻ മടിയാണ്. അതുകൊണ്ട് തന്നെ പലരും അതിനെ നെഗ്ലക്റ്റ് ചെയ്യും, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഇറ്റ്സ് എ സൈൻ, ബോഡി കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് കോൺസ്റ്റിപ്പേഷൻ. അത് നേരെ ഹാൻഡിൽ ചെയ്യാതിരുന്നാൽ അതിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. വയറ്റിൽ നിന്ന് നേരെ പോകാതിരുന്നാൽ എന്താ എന്ന് ചിന്തിക്കരുത്. കാരണം വയറ്റിൽ നിന്ന് നേരെ പോകാതിരുന്നാൽ, അതായത് ബോഡി എക്സ്ക്രീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് കറക്റ്റായ രീതിയിൽ എക്സ്ക്രീറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം. ആദ്യം ഒരു ബോഡി തരുന്ന ഒരു ഇൻഡിക്കേഷനാണ് തലവേദന. വയറ്റിൽ നിന്ന് നേരെ പോയില്ലെങ്കിൽ തലവേദന വരും, മൈഗ്രെയിൻ വരും, ബ്ലോട്ടിങ്, വയറിങ്ങനെ വീർത്ത് ഇരിക്കുന്ന അവസ്ഥ. അതുകൂടാതെ തുമ്മൽ വരാം, അതായത് ബോഡിയിൽ ടോക്സിൻസ് കൂടുന്നതിൻ്റെ ഒരു സൈനായിട്ടാണ് തുമ്മൽ വരാം. പിന്നെ വന്ന് പൈൽസ് വരാം. പിന്നെ നമ്മുടെ മൂഡിനെ അത് എഫക്റ്റ് ചെയ്യും. പലർക്കും വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ ദേഷ്യം, ഇറിറ്റേഷനൊക്കെ ബോഡിയിൽ ഉണ്ടാക്കും. ഡൈജഷനെ എഫക്റ്റ് ചെയ്യും. കാരണം ബോഡിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് നടക്കേണ്ട ഒരു കാര്യമാണ് വേസ്റ്റ് എക്സ്ക്രീഷൻ. അത് നേരെ നടക്കാതെ വരുമ്പോഴത്തേനും ഡെഫിനറ്റ്ലി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അത് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഡൈജഷനെ എഫക്റ്റ് ചെയ്യും.
അസിഡിറ്റി പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ കുറേ ഇൻഫെക്ഷൻസും, അതായത് നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് കെട്ടി കിടക്കുകയാണ്, ശരീരം പുറത്തേക്ക് പോകേണ്ട സാധനം അകത്ത് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അടുക്കളയിൽ ഒരുപാട് ജീവികൾ വന്ന് ആവശ്യമില്ലാത്ത ജീവികൾ ഇത് വരുന്ന പോലെ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത കുറേ മൈക്രോ ഓർഗാനിസംസ് അവിടെ വളരാനും നമുക്ക് പലതരമുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡിൽ ടോക്സിൻസ്, ധാരാളം ടോക്സിൻസ് ബ്ലഡിലേക്ക് വരും. കാരണം നമ്മുടെ ബോഡി പിന്നെയും ആ വേസ്റ്റിൽ നിന്ന് ബോഡി അബ്സോർബ്ഷൻ നടക്കും. അപ്പോൾ ബ്ലഡിലേക്ക് ഒരുപാട് ടോക്സിൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയും അതുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ലൈക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാം. ഈ ടോക്സിൻസ് പോയിട്ട് വേറെ നമ്മുടെ ശരീരത്തിലുള്ള പല സെല്ലുലർ ആക്ടിവിറ്റീസിനെ അത് എഫക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്ന് വെച്ചോളൂ, അപ്പോൾ എങ്ങനെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം? ഒന്നാമത്തത് നമുക്ക് ഫുഡിൽ വരുത്താൻ ഒരു മാറ്റം, അതായത് റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം, അല്ലെങ്കിൽ എപ്പോഴും ഫൈബർ കുറഞ്ഞ, റിഫൈൻഡ് എന്ന് പറയുമ്പോൾ ഫൈബർ കുറഞ്ഞ ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഫൈബറുള്ള ഫുഡ് ഐറ്റംസ് ഫുഡിലേക്ക് ഡയറ്റിലേക്ക് ആഡ് ചെയ്യുക. അതായത് ധാരാളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാലഡ്സ്, പിന്നെ ഈ റൈസിൽ ബ്രൗൺ റൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റിൽ ചേഞ്ചസ് വരുത്താം. രണ്ടാമത്തത് എക്സസൈസ്, അതായത് ഫുഡെല്ലാം റൈറ്റ് ആണ്, ബട്ട് എക്സസൈസ്, നിങ്ങളൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണ്, എക്സസൈസ് മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ, ബിക്കോസ് ഈ ഒരു നമ്മുടെ കുടലിനൊരു മൂവ്മെൻ്റ് ഉണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, ഇത് കറക്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു വേസ്റ്റ് മൂവ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക, ആവശ്യത്തിന് ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുക. മൂന്നാമത്തത് ഡീഹൈഡ്രേഷൻ ഉണ്ടോ നോക്കുക, അതായത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടോ, ബോഡിക്ക് ആ ഒരു കുടലിനൊക്കെ ഒരു ലൂബ്രിക്കേഷൻ ഒരു വേണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പം അത്യാവശ്യം നിങ്ങൾ വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുക. നാലാമത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും അണ്ടർലൈൻ കോസ്, അതായത് ഇപ്പോൾ തൈറോയ്ഡ് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും കോളൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് ആയിട്ടുള്ള അത് ബാലൻസ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ആ ഒരു കോസ് അതായിരിക്കും അതിനുള്ള മെയിൻ റീസൺ. അപ്പോൾ ആ ഒരു കോസിനെ ക്ലിയർ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ തൈറോയ്ഡൊക്കെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷനും അതിനൊരു സൊല്യൂഷൻ കിട്ടും. പിന്നെ അഞ്ചാമത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും സെൻസിറ്റിവിറ്റിയോ ഇൻടോളറൻസോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതായത് ലൈക്ക് മിൽക്ക് ഇൻടോളറൻസ്, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി, പ്രോട്ടീൻ അലർജി, അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള കണ്ടീഷനിലും കോൺസ്റ്റിപ്പേഷൻ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അത് ക്ലിയർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷന് ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. അതിൻ്റെ കോസ് കണ്ടുപിടിക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക. കൂടുതൽ അലർജി ആൻഡ് അലർജി റിലേറ്റഡ് കണ്ടീഷൻസ് ഉള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you.